ഹായ് എവരിവൺ ഐ ആം ആതിര ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ചൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ആണ് അപ്പോൾ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനിൽ ഫസ്റ്റ് കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് ആണ് പറയുന്നത് ലെറ്റ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ ബി റാൻഡം സാമ്പിൾ ടേക്കൺ ഫ്രം എ നോർമൽ പോപ്പുലേഷൻ വിത്ത് മെയിൻ മ്യൂ ആൻഡ് വാരിയൻ സിഗ്മ സ്ക്വയർ ദറ്റ് ഈസ് എക്സ് ഐ ഫോളോസ് എൻ മ്യൂ സിഗ്മ സ്ക്വയർ ദെൻ Zi is equal to xi minus mu by sigma follows standard normal distribution n 0 1. Chi square is equal to sigma I is equal to 1 to n xi minus mu by sigma whole square which is equal to sigma I is equal to 1 to n Zi square. Is the chi-square statistic. That is, chi-square statistic is the sum of squares of standard normal variate. So, you can use random variable in the x, normal distribution follows. Then, we can use z. X cell is the mean divided by standard deviation. So, this is the standard normal distribution follows. സ്റ്റാൻഡേർഡ് നോർമൽ വാരിയേറ്റിൻ്റെ സ്ക്വയർ ചെയ്താൽ കിട്ടുന്ന വാരിയേറ്റാണ് കൈ സ്ക്വയർ വാരിയേറ്റ് ഓക്കെ അപ്പോൾ സെഡ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സ്ക്വയർ ഫോളോ ചെയ്യുക കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് സമ്മേഷൻ ഇങ്ങനെ ഉള്ള സെഡുകളുടെ സം എടുക്കുകയാണ് നമ്മൾ എൻ സെഡുകൾ എടുത്തിട്ട് സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൈ സ്ക്വയർ കിട്ടും വിത്ത് എൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എൻ എണ്ണം സം ചെയ്യുന്നുണ്ട് അപ്പം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എൻ ആയിരിക്കും ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഒബ്സർവേഷൻസ് ആണ് മീനിങ് അപ്പോൾ ഇവിടെ കൈ സ്ക്വയറിൽ എൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കിട്ടും സിഗ്മ സെഡ് സ്ക്വയർ ആവുമ്പോൾ ഓക്കെ ഇനി വെറും സെഡ് സ്ക്വയർ സിഗ്മ ഇല്ലാതെ വെറും സെഡ് സ്ക്വയർ പറഞ്ഞാൽ കൈ സ്ക്വയർ വിത്ത് വൺ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അവർ അവിടെ ഒരു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സ്ക്വയറേ വരുന്നുള്ളൂ ഓക്കെ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനിഷൻ പറയുകയാണ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ കൈ സ്ക്വയർ ഇവിടെ കൈ സ്ക്വയർ തന്നെയാണ് റാൻഡം വേരിയബിൾ നമ്മൾ എക്സ് എന്ന് പറയുന്ന പോലെയാണ് കൈ സ്ക്വയർ ഓക്കെ അല്ലാതെ ഒരെണ്ണത്തിൻ്റെ സ്ക്വയർ എന്നല്ല അതിൻ്റെ മീനിങ് കൈ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു നൊട്ടേഷൻ ആണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ കൈ സ്ക്വയർ അസ്യൂമിംഗ് വാല്യൂസ് ഫ്രം സീറോ ടു ഇൻഫിനിറ്റി ഈസ് സെറ്റ് ടു ഫോളോ എ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് എൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇഫ് ഇറ്റ്സ് പി ഡി എഫ് ഈസ് ഗിവൺ ബൈ എഫ് ഓഫ് കൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ ബൈ ടു റേസ് ടു എൻ ബൈ ടു ബൈ ഗാമ റൂട്ട് അല്ലാതെ ഗാമയാണ് റൂട്ട് നമ്മൾ എങ്ങനെയാണ് ഇടുക ഇത് ജസ്റ്റ് വര മാത്രമേ ഉള്ളൂ ഈ ഒരു കൊളുത്തുണ്ടാവില്ല ഓക്കെ ഗാമ എൻ ബൈ ടു ഇ റേസ് ടു മൈനസ് കൈ സ്ക്വയർ ബൈ ടു കൈ സ്ക്വയർ റേസ് ടു എൻ ബൈ ടു മൈനസ് വൺ ഓക്കെ നമ്മൾ ശ്രദ്ധിക്കുക കൈ സ്ക്വയർ റാൻഡം വേരിയബിൾ ആണ് നമ്മൾ എക്സ് വൈ എന്ന് പറയുന്ന പോലെ തന്നെയാണ് കൈ സ്ക്വയറും എഫ് ഓഫ് കൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ ബൈ ടു റേസ് ടു എൻ ബൈ ടു ബൈ ഗാമ എൻ ബൈ ടു ഈ റേസ് ടു മൈനസ് കൈ സ്ക്വയർ ബൈ ടു കൈ സ്ക്വയർ റേസ് ടു എൻ ബൈ ടു മൈനസ് വൺ സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി അപ്പോൾ സീറോ മുതൽ ഇൻഫിനിറ്റി വരെ വാല്യൂ എടുക്കുന്ന ഒരു റാൻഡം വേരിയബിൾ ആണ് കൈ സ്ക്വയർ ഹിയർ എൻ ഇസ് ദ പാരാമീറ്റർ ആൻഡ് വി കൻ റൈറ്റ് കൈ സ്ക്വയർ ഫോളോസ് കൈ സ്ക്വയർ വിത്ത് എൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അപ്പോൾ എൻ മാറുന്നതിനനുസരിച്ചാണ് ഡിസ്ട്രിബ്യൂഷന് വേരിയേഷൻസ് വരിക ദൻ മീൻ ഓഫ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു എൻ ആണ് വാരിയൻസ് ഓഫ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് എൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ടു എൻ ആണ് ഇതിൻ്റെ ഒന്നും ഡെറിവേഷൻസ് നിങ്ങൾക്ക് പഠിക്കാനില്ല ദെൻ അഡിറ്റീവ് പ്രോപ്പർട്ടി ഒന്ന് ഓർത്ത് വയ്ക്കുക ഈഫ് കൈ വൺ സ്ക്വയർ ആൻഡ് കൈ ടു സ്ക്വയർ ഹാവ് ഇൻഡിപെൻഡൻറ്റ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ രണ്ട് റാൻഡം വേരിയബിൾ എടുക്കുന്നുണ്ട് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഇൻഡിപെൻഡൻ്റ് ആണ് വിത്ത് എൻ വൺ ആൻഡ് എൻ ടു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം റെസ്പെക്റ്റീവ്ലി ദെൻ കൈ വൺ സ്ക്വയർ പ്ലസ് കൈ ടു സ്ക്വയർ വിൽ ഹാവ് എ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് എൻ വൺ പ്ലസ് എൻ ടു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം
ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രണ്ട് റാൻഡം വേരിയബിൾ എടുത്തിട്ട് സം ചെയ്താൽ നമുക്ക് കിട്ടുക കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. അപ്പോൾ അത് ഫോളോ ചെയ്യുക. അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് നേരത്തെ അടുത്ത് രണ്ട് ആഡ് ചെയ്യാനെടുത്ത് രണ്ട് റാൻഡം വേരിയബിൾസിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ സം ആയിരിക്കും. ദെൻ അപ്ലിക്കേഷൻസ് ഓഫ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ടു ടെസ്റ്റ് ഗുഡ്നെസ് ഓഫ് ഇറ്റ്. ഗുഡ്നെസ് ഓഫ് ഇറ്റിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നോൺ പാരാമെട്രിക് ടെസ്റ്റുകളാണ് ഗുഡ്നെസ് ഓഫ് ഇറ്റിൻ്റെയും ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ഒക്കെ. ഓക്കെ, ഗുഡ്നെസ് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡാറ്റ തന്നിട്ടുണ്ടാകും, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് അറിയില്ല. പക്ഷെ നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ അസ്യൂം ചെയ്തിട്ട് അത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആ ഡാറ്റയ്ക്ക് ഫിറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ടെസ്റ്റുകൾ. ദെൻ ടു ടെസ്റ്റ് ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ്. ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമുക്ക് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കൊക്കെ അറിയാം, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ലെങ്ത്, ഹൈറ്റ്, വിഡ്ത്, വെയ്റ്റ്, ഇതൊക്കെ മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇപ്പോൾ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നാൽ എന്താ, സ്മെല്ല്, ടേസ്റ്റ്, പെർഫോമൻസ്, ഇതൊക്കെ ക്വാളിറ്റി വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ അതിനെയൊക്കെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ടു ടെസ്റ്റ് ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ്. അപ്പോൾ രണ്ട് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് തമ്മിലുള്ള ഇൻഡിപെൻഡൻസ് ടെസ്റ്റ്, ഡിപ്പെൻഡൻ്റ് ആണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ സ്ക്വയർ ടെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ടു ടെസ്റ്റ് സിഗ്നിഫിക്കൻസ് ഓഫ് വാരിയൻസ് ആണ്. ടെസ്റ്റ് സിഗ്നിഫിക്കൻസ് ഓഫ് വാരിയൻസ് ആണ് അത്. നമ്മൾ ഒന്നിൽ കൂടുതൽ പോപ്പുലേഷൻ്റെ വാരിയൻസ് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ എഫ് ടെസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അടുത്ത് പഠിക്കും, അതാണ് യൂസ് ചെയ്യുക. അപ്പോൾ സിംഗിൾ വാരിയൻസ് ടെസ്റ്റ് ചെയ്യാം, സിഗ്നിഫിക്കൻ്റ് ആണോ ഒരു വാരിയൻസിന് ഇന്നൊരു പർട്ടിക്കുലർ നമ്പർ ആണോ എടുക്കുന്നത്, അല്ലെങ്കിൽ വാരിയൻസ് ഇതാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ ടെസ്റ്റ് സിഗ്നിഫിക്കൻസ് ഓഫ് വാരിയൻസ് ഇത്രയാണ് നിങ്ങൾക്ക് ആ ഒരു പോർഷനിൽ പഠിക്കാനുള്ളത്. ഇതിൻ്റെ അടുത്തത് എഫ് എഫ് ഡിസ്ട്രിബ്യൂഷൻ കൂടെ. ഓക്കെ, thank you.